എസ്സിന്റെ ഹർജിയിൽ ഹൈക്കോടതി വിധി പിന്നീട് പറയും. ഫിജി ശരി അശ്വതി. കളമശ്ശേരി സ്ഫോടനക്കേസിൽ പ്രതി ഡൊമിനിക് മാർട്ടിനുമായി തെളിവെടുപ്പ് പൂർത്തിയായി. പാലാരിവട്ടത്തെ കടകളിലായിരുന്നു ഇന്ന് തെളിവെടുപ്പ് നടത്തിയത്. വിവരങ്ങളുമായി നിതിൻ പ്രഭാകരൻ ചേരുന്നു. നിതിൻ, ഈ ഡൊമിനിക് മാർട്ടിൻ സ്ഫോടക വസ്തുവിന് അനുബന്ധമായ സാധനങ്ങൾ എവിടെ നിന്നൊക്കെ വാങ്ങി എന്നത് സംബന്ധിച്ച് വിവരങ്ങൾ പോലീസിന് ലഭ്യമാകേണ്ടതുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കടകളിലെ പരിശോധന എന്ത് കാര്യത്തിലായിരുന്നു? ഫിജി, ഇന്ന് രാവിലെ മുതൽ തന്നെ കളമശ്ശേരി സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് പോലീസ് പിടിയിലായ പ്രതി ഡൊമിനിക് മാർട്ടിനുമായി അന്വേഷണ സംഘം തെളിവെടുപ്പ് ആരംഭിച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് പാലാരിവട്ടത്തെ കടകളിൽ അന്വേഷണ സംഘം തെളിവെടുപ്പുമായി എത്തിയത്. പ്രതി ഡൊമിനിക് മാർട്ടിൻ ഹാജരാക്കിയ ബില്ലുകളും അദ്ദേഹത്തിൻ്റെ മൊഴിയുടെയും അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ വിപുലമായ തെളിവെടുപ്പുകൾ തെളിവെടുപ്പ് നടന്നത്. ഉച്ചയ്ക്ക് ഒന്നര വരെ തെളിവെടുപ്പ് നീണ്ടു. അതിനുശേഷം അദ്ദേഹത്തെ വീണ്ടും ചോദ്യം ചെയ്യാനായി കൊണ്ടുപോയിരിക്കുകയാണ്. ഈ മാസം 15 വരെയാണ് ഡൊമിനിക് മാർട്ടിൻ്റെ കസ്റ്റഡി കാലാവധി. ഈ 15-നകം തന്നെ മുഴുവൻ തെളിവുകളും അന്വേഷണ സംഘം ശേഖരിക്കാനുള്ള ഒരു നീക്കമാണ് നടത്തുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ ഡൊമിനിക് മാർട്ടിൻ ദുബായിൽ ജോലി ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അവിടെയുള്ള ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദമായ അന്വേഷണം വേണമെന്നൊരു നിഗമനത്തിലാണ് അന്വേഷണ സംഘം. ഡൊമിനിക് മാർട്ടിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നതിലൂടെ ഇക്കാര്യത്തിലും ഒരു വ്യക്തത വരുത്താൻ കഴിയുമെന്നാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത്. നാളെ തമ്മനത്തെ അദ്ദേഹം വാടകയ്ക്ക് താമസിച്ച വീട്ടിൽ അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തും. ഇതിന് മുന്നോടിയായി കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്ന ഭാഗമായിട്ട് ഇന്ന് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. ഫിജി. ഗ്രേറ്റ് ഇന്ത്യൻ ക്രിക്കറ്റ്.